ഹായ് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മോഡ്യൂൾ ടൂ ആണ് ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ അപ്പോൾ അതിലെ ഫേസ്റ്റ് പോർഷനിൽ നമ്മൾ നോക്കുന്നത് ഡേറ്റാബേസസ് ആണ് അപ്പം അതിനു മുൻപ് ഡേറ്റാബേസിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഫേസ്റ്റ് വൺ വാട്ട് ഇസ് എ ഡേറ്റ ഡേറ്റ എന്ന് പറയുന്നത് അൺ ഓർഗനൈസ്ഡും റോ ആയിട്ടുള്ള ഫാക്സിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത് ആൻഡ് അവർ പ്രോസസ്സ് ചെയ്തിട്ടില്ല അല്ലെ അവരിൽ നിന്ന് നമുക്കൊരു ഒരു മീനിങ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇത് കുറേ എന്താണ് സെറ്റ് ഓഫ് ഫാക്സ് ഉള്ള രീതിയിലാണ് നമ്മൾ ഡേറ്റേനെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റ് സ്കോർ നമുക്കൊരു ഡേറ്റ എന്നുള്ള രീതി പറയാനായിട്ട് സാധിക്കും അടുത്തത് നോക്കിയേ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ഈ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫാക്ട്സ് അല്ലെങ്കിൽ ഡേറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ൈ സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേനും അവർക്ക് നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സോ റോ ആൻഡ് അൺ ഓർഗനൈസ്ഡ് ഡേറ്റ് ഡേറ്റെയെന്നും ഈ ഡേറ്റിനെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മീനിങ്ങിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമ്പോൾ അതിനെ നമ്മൾ ഇൻഫർമേഷൻ എന്നും വിശേഷിപ്പിക്കും സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആവറേജ് സ്കോർ ഓഫ് എ ക്ലാസ് അതെന്ന് പറയുമ്പം ഒരു ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു എൻറ്റയർ സ്കൂളിൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡേറ്റാസിൻ്റെ എല്ലാത്തിനെയും കൂടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു സംഭവമാണ് അല്ലേ ഇനി ബയോ ഇൻഫോർമാറ്റിക്സിൽ നമുക്ക് ഈ ഒരു ഡേറ്റാബേസസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് പല ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓൺലൈനിൽ പല ഡേറ്റാബേസസ് ഒക്കെ അവൈലബിൾ ആണ് സോ അതിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിക്കൽ ഡേറ്റാബേസസ് ആണ് സൊ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡേറ്റയുടെ കളക്ഷനാണ് ഒരു ഓർഗനൈസ്ഡ് മാനറിൽ ഡേറ്റിനെ കളക്ട് ചെയ്ത് അതിനെ പല രീതിക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഡേറ്റാബേസോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള ഡേറ്റാബേസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഡേറ്റേനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനും അതിനെ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു മീഡിയമാണ് ആൻഡ് ഡേറ്റാബേസിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ എമൗണ്ട് ഓഫ് ഡേറ്റ ആണെങ്കിലും ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണെന്നുണ്ടെങ്കിലും ഈസിലി ഹാൻഡിൽ ചെയ്യാനും അതിനെ ഇപ്പം ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും ബയോളജിക്കൽ ഡേറ്റാബേസ് എന്താണ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നത് അത് ബേസിക്കലി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡേറ്റ അത് സ്ട്രക്ചേർഡ് ആണ് ആൻഡ് പി പീരിയോഡിക്കലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ എന്താണ് മോളിക്യൂൾസ് അയേക്കാം സെൽസ് അയേക്കാം ഡി എൻ എ സീക്വൻസ് ആർ എൻ എ പ്രോട്ടീൻ ഇതൊക്കെ നമുക്ക് ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോളജി എന്നുള്ള ആ ഒരു ടേമിന് കീഴിവരുന്നതാണ് അവരുടെ സേഫ് ഗാർഡിങ് അല്ലെങ്കിൽ അവരുടെ കളക്ഷൻ ഓഫ് ഡേറ്റേനെയാണ് നമ്മൾ ബേസിക്കലി ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഇവിടെ ബയോളജിക്കൽ ഡേറ്റ ഇലക്ട്രോണിക് ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഇനി ഇതിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് ബയോളജിക്കൽ ഡേറ്റാബേസിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കാം നമുക്ക് ജിനോമിക്സ് മനസ്സിലാകും സോ ജീനോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജിനോം എന്തായിരുന്നു ഒരു ഓർഗാനിസത്തിൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡി എൻ എനാണ് നമ്മൾ ജിനോം എന്ന് പറയുന്നത് സോ ജീനോമിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഈ ഒരു ജിനോംസിൻ്റെ സ്ട്രക്ചർ ഫങ്ഷൻസ് എവല്യൂഷൻ മാപ്പിംഗ് എഡിറ്റിംഗ് ഈ കാര്യങ്ങളെല്ലാം ഇവോൾവ് ചെയ് ഇൻവോൾവ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജിനോമിക്സ് എന്ന് പറയുന്നത് പ്രോട്ടിയോമിക്സ് എന്താണ് സ്റ്റഡി ഓഫ് പ്രോട്ടീൻ മൈക്രോ അറേ ജീൻ എക്സ്പ്രഷൻ സൊ മൈക്രോ അറേ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ലബോറട്ടറി ടൂളാണ് അത് നമ്മളുടെ ജീൻ എക്സ്പ്രഷൻസിനെ തൗസൻഡ്സ് ഓഫ് ജീൻ എക്സ് എക്സ്പ്രഷൻസിനെ അറ്റ് എ ടൈം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടൂളാണ് മൈക്രോ അറേ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലൈഡ്സാണ് മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആയിട്ട് നമുക്ക് വരും ഇത് ഡി എൻ എ ഡി മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആയിരിക്കും അതിലെ ഓരോ സ്പോട്സ് കാണും സോ ഓരോ സ്പോട്ട്സിനും ആ പെർട്ടിക്കുലർ സ്പോട്ടിൽ ഒരു ഡി എൻ എ സീക്വൻസ് അല്ലെങ്കിൽ ഒരു ജീൻ കാണും സോ അങ്ങനെയാണ് നമുക്ക് എന്താണ് മൈക്രോ അറി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു മീനിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളും പിന്നെ മെറ്റബോളി മെറ്റബോളോമിക്സ് മെറ്റബോളോമിക്സിൻ്റെ ഇൻഫർമേഷൻ മെറ്റബോളിക്സ് ബോളോമിക്സ് എന്ന് പറയുമ്പോൾ മെറ്റബോളൈറ്റ്സ് അവൻ്റെ ഇൻവോൾവ്മെൻറ്റ് കെമിക്കൽ പ്രോസസ്സില് മെറ്റബോളൈറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന എൻ്റെ മെറ്റബോളോമിക്സ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് ഒരു ടൂളാണ് നമ്മൾക്ക് ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് സോ ദി ഇൻഫർമേഷൻ എന്ത് ബയോളജിക്കൽ ഡേറ്റാബേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീൻസിൻ്റെ ഫംഗ്ഷൻ അയക്കാം സ്ട്രക്ചർ അയക്കാം പിന്നെ ബയോളജിക്കൽ സീക്വൻസ് അയക്കാം അങ്ങനെ പല പല നമുക്ക് എന്താണ് യൂസസ് ഉള്ള ഇൻഫർമേഷനാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് എവിടെ നമ്മളുടെ ഡേറ്റാബേസിന് അത് സ്റ്റോർ ചെയ്യുന്നത് ആൻഡ് എന്തുകൊണ്ടാണ് നമുക്ക് ബയോളജിക്കൽ ഡേറ്റാബേസിൻ്റെ ആവശ്യമുള്ളത് ബയോളജിക്കൽ ഡേറ്റിനെ ഈസിലി അവൈലബിൾ ആക്കാനായിട്ടും അതിൻ്റെ അനാലിസിസ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ടും പിന്നെ സിസ്റ്റമൈസേഷന് വേണ്ടിയിട്ടുമാണ് നമുക്ക് ഈ ഒരു ഡേറ്റയെ നമ്മുടെ ഡേറ്റാബേസ് ബയോളജിക്കൽ ഡേറ്റാബേസിന് ചില ഫീച്ചേഴ്സ് ഹെട്രോജിനിറ്റി ഹൈ വോളിയം ഡേറ്റ അൺസേർട്ടനിറ്റി ഡേറ്റ ക്യൂറേഷൻ ഡേറ്റ ഇൻ്റഗ്രേഷൻ ഡേറ്റ ഷെയറിംഗ് ആൻഡ് ഡൈനാമിക്സ് ബയോളജിക്കൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു സിസ്റ്റംസ് ബയോളജി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഡേറ്റിനെ ഓർഗനൈസ് ചെയ്യാനും കോറിലേറ്റ് ചെയ്യാനും പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണത് അപ്പം അതിന് ഒരു കമ്പ്യൂട്ടേഷണൽ സപ്പോർട്ട് ഉണ്ടാകും നമുക്കൊരു യൂസ് ഓഫ് ഫ്രണ്ട്ലി ഇൻറ്റർഫേസ് ഉണ്ടാവും നമുക്ക് ഓൺലൈനിലായിരിക്കും ഈ ഒരു ഡേറ്റാബേസുകൾ അവൈലബിൾ ആയിരിക്കും അപ്പം ഒരു റിസർച്ചറിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ് അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന യു ഐ ഒക്കെ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എഗെയിൻ ഇതിനോട് ഓരോ ഡേറ്റാബേസും ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കൂടെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റയിൽ ആയിട്ട് മാനേജ് ചെയ്യാനും ടാസ്കുകളൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് എന്താണ് ചെയ്യാനും ഈ ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾക്ക് സഹായിക്കും സോ അറ്റ് ദി എൻഡ് വാട്ട് ഈസ് ദി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ആ ബയോളജിക്കൽ ഡേറ്റാബേസിനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേസിക്കലി അനലൈസ് ചെയ്യാനായിട്ടാണ് ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കിയത് അനലൈസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് എന്തൊക്കെ അനലൈസ് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് ബയോളജിക്കൽ ഫിനോമിനാസ് ഇപ്പം നമ്മളുടെ ബയോമോളിക്കൂൽസ് സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻസ് ആയിക്കോട്ടെ പിന്നെ എന്താണ് മെറ്റബോളിസം ഞാൻ പറഞ്ഞു മെറ്റാബോളൈറ്റ്സ് അല്ലേ അപ്പം അവരുടെ ഇൻവോൾവ്മെന്റ് ആയിക്കോട്ടെ ഓരോ ഓർഗാനിസത്തിലും അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും അസുഖങ്ങൾ വരുന്നതായിക്കോട്ടെ അതിനെ ഇപ്പം ഫൈറ്റ് ചെയ്യാനോ അതെന്തുകൊണ്ടാണ് അസുഖം വരുന്നതെന്ന് മനസ്സിലാക്കാനോ ആ ഒരു അസുഖത്തിന് റിലേറ്റ് ചെയ്തുള്ള മെഡിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനോ എന്തെങ്കിലും ജനറ്റിക് ഡിസീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിഡിക്ട് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പിന്നെ എവല്യൂഷനായിട്ട് ഇപ്പം നമ്മൾ ഒരു രണ്ട് സ്പീഷീസ് തമ്മിൽ എന്തെങ്കിലും എവല്യൂഷനറി റിലേഷൻഷിപ്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ായിട്ട് ഈ ഒരു ബയോളജിക്കൽ ഡേറ്റാബേസ് സഹായിക്കും ബയോളജിക്കൽ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഡേറ്റാബേസുകളെ നമുക്ക് മൂന്ന് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്രൈമറി ഡേറ്റാബേസ് സെക്കൻഡറി ഡേറ്റാബേസ് ഒരെണ്ണം കൂടി ഉണ്ട് കോമ്പോസിറ്റ് ഡേറ്റാബേസ് അത് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇഗൈൻ ബയോളജിക്കൽ ഡേറ്റാബേസിനെ നമുക്കും വിത്ത് റെസ്പെക്ട് ടു സീക്വൻസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഡേറ്റാബേസും നമുക്ക് ഡിവൈഡ് ചെയ്യാം യൂഷ്വലി ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ സീക്വൻസ് ഒക്കെ സീക്വൻസ് ഡേറ്റാബേസിലാണ് വരുന്നത് സ്ട്രക്ചർ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ആർ എൻ എയുടെ പ്രോട്ടീൻ്റെ ക്ചർ റിലേറ്റഡ് ഡേറ്റ ആയിരിക്കും വരുന്നത് ആൻഡ് ഫങ്ഷണൽ ഡേറ്റ ബേസിസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ് ഫിസിയോളജിക്കൽ റോൾ ജീൻ പ്രൊഡക്ട്സിന് ഫിസിയോളജിക്കൽ റോളിനെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എൻസൈം ആക്ടിവിറ്റിയോ ബയോളജിക്കൽ പാത്വേ പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് സോ നമ്മളുടെ ഈ ഒരു ഡേറ്റാബേസിലെ പ്രൈമറി ഡേറ്റാബേസിനെ നമുക്ക് നോക്കാം സോ പ്രൈമറി ആണ് നമ്മളുടെ ഫസ്റ്റ് എന്താണ് നമ്മൾ നോക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡേറ്റാന്ന് പറയുന്നത് ഒറിജിനൽ ഫോമിലുള്ള സാധനമാണ് അതായത് നമ്മൾ ഒരു രീതിക്കുമുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസർച്ച് ചെയ്യുന്ന നമുക്കൊരു ആൻസർ കിട്ടിയെന്നുണ്ടെങ്കിൽ വി ആർ ഡയറക്ട്ലി സ്റ്റോറിങ് ഇറ്റ് ഇൻ ടു ദി എന്താണ് ഡേറ്റാബേസ് ഡയറക്റ്റ്ലി സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസ് നമുക്കൊരു രീതിക്കുള്ള ചേഞ്ചസോ ഒന്നും നമ്മൾ ആ ഒരു ഡേറ്റിൽ വരുത്തുന്നില്ല ഇവിടെ നമ്മൾ ഓരോ ഡേറ്റ എൻട്രി ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു ആക്സസ് നമ്പർ കിട്ടും ഡേറ്റാബേസ് ആക്സസ് നമ്പർ കിട്ടും സോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ഡേറ്റേനെ പിന്നീട് പ്രൈമറി ഡേറ്റാബേസിൽ നിന്നും റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല ഇനി ഈ ഒരു പ്രൈമറി എന്താണ് ഡേറ്റാബേസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ സീക്വൻസ് സ്ട്രക്ചറൽ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈമറി ഡേറ്റാബേസ് എടുക്കുന്നത് പ്രൈമറി ഡേറ്റാബേസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെൻ ബാങ്ക് ജെൻ ബാങ്ക് ഇ എം ബി എൽ പിന്നെ ഡി ഡി ബി ജി ഇതൊക്കെ ഡി എൻ ആറിന് സീക്വൻസിന് വേണ്ടിയിട്ടാണ് സ്വിസ് പ്രോട്ട് പി ഐ ആർ പ്രോട്ടീന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ട്രംബൽ ഉണ്ട് പിന്നെ പി ഡി ബി അത് മോളിക്കുലാർ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് അപ്പൊ എന്താണ് നമ്മൾ പ്രൈമറി ഡേറ്റാബേസ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പം പല മോളിക്യൂൾസിൽ നിന്നും റിട്രീവ് ഇത് ഇൻഫർമേഷന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യുകയാണ് വിതൗട്ട് എനി പ്രോസസിങ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇനിയിപ്പോ പ്രൈമറി ഡേറ്റാബേസിന്റെ കീഴിലുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ ജെൻ ബാഗ് ജെൻ ബാഗ് എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ഓപ്പൺ ആക്സസ് ആനോട്ടേറ്റഡ് കളക്ഷൻ ഓഫ് ദ പബ്ലിക്കലി അവൈലബിൾ ന്യൂക്ലിയോ ടൈറ്റ് സീക്വൻസും അവരുടെ പ്രോട്ടീൻ ട്രാൻസ്ലേഷനും ആണ് സോ ഇവിടെ നമുക്ക് എന്താണ് വരുന്നത് ന്യൂക്ലിയോ ടൈറ്റ് സീക്വൻസാണ് ന്യൂക്ലിയോടൈറ്റ് സീക്വൻസും പിന്നെ പ്രോട്ടീൻ ട്രാൻസ്ലേഷൻസ് ആണ് അവരുടെ ഓക്കെ അപ്പം ഓരോ ഡേറ്റാബേസുകളുടെ അറ്റ്ലീസ്റ്റ് എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അവർ ഏതൊരു എന്താണ് ഓർഗനൈസേഷനുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു മൂന്നാല് സ്റ്റേറ്റ്മെൻ്റിൽ നിങ്ങൾ പഠിച്ചു വെക്കാം അപ്പോൾ ജെൻബാഗ് എന്ന് പറയുന്നത് എൻ സി ബി ഐയുടെ റിലേറ്റഡായിട്ട് ഉള്ള ഒരു ഡേറ്റാബേസ് ആണ് ജെനറ്റിക് സീക്വൻസിൻ്റെ ഒരു ഡേറ്റാബേസ് ആണ് നാഷണൽ സെൻറ്റർ ഫോർ ബയോ ടെക്നോ സോറി ബയോ ടെക്നോളജി ഇൻഫർമേഷൻ ഇത് നയൻറ്റീൻ എയ്റ്റി ടൂവിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നാഷണൽ സെൻറ്റർ ഫോർ ബയോളജിയാണ് എൻ സി ബി ഐ അത് ഇനി ഈ പഠിത്തത് ഇതിനകത്ത് നമുക്ക് ന്യൂക്ലിയോ ടൈഡിൻ്റെ സീക്വൻസ് എന്നാണ് പറഞ്ഞത് അല്ലേ സോ ന്യൂക്ലിയോ ടൈഡിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഡി എൻ എ സീക്വൻസസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഒരെണ്ണം ഡി എൻ എ സീക്വൻസസ് ആണ് പിന്നെ അതെന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ജെൻ ബാഗിലോട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ എക്സ്പെരിമെൻറ്റോ കാര്യങ്ങളോ എന്നും എനിക്കൊരു വാല്യൂ റിട്രീവ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സബ്മിറ്റ് ചെയ്യുന്നതിന് നമുക്ക് സെവറൽ മെത്തേഡ്സ് ഉണ്ടാവുമല്ലോ സോ ആ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾക്ക് ബാക്കിയുള്ള റിസർച്ചേഴ്സിനും യൂസേഴ്സിനും ഒക്കെ ഇത് ക്സസിബിൾ ആയിരിക്കും അപ്പം ആസ് ഓഫ് നൗ നമുക്ക് മോർ ദെൻ ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി തൗസൻഡ് നെയ്മ് ഓർഗാനിസത്തിന്റെ ന്യൂക്ലിയോടൈറ്റ് സീക്വൻസ് നമുക്ക് ഈ ഒരു ഡേറ്റാബേസിൽ പ്രസന്റ് ആണ് ഇതൊരു ഫ്ലാറ്റ് ഫയൽ സ്ട്രക്ചർ ആണ് ഒരു ആസ്കി ടെക്സ്റ്റ് ഫയൽ ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്കിത് റീഡബിൾ ആണ് ഡൗൺലോഡബിൾ ആണ് ബോത്ത് ഹ്യൂമൻസ് ആൻഡ് മെഷീൻസിന് ഇത് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിൽ നമ്മൾ ബാച്ച് സീക്വൻസ് അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് പല സീക്വൻസസിനെ വിടാം ഓക്കെ ബാച്ച് എന്ന് നമ്മളിതിനെ പറയും ഓക്കെ ബാച്ച് സീക്വൻസിനൊക്കെ നമുക്ക് ജെൻ ബാങ്കിലോട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ബാർ എസ് ടൂൾ അല്ലെങ്കിൽ സീക്വൻ പോലത്തെ ടൂൾസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ രണ്ട് വഴി യൂസ് ചെയ്ത് നമുക്ക് ബാച്ചായിട്ട് നമുക്ക് കുറേ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസിനെ കയറ്റി വിടാനായിട്ട് സാധിക്കും അതാണ് ജെൻ ബാങ്കിൻ്റെ ഒരു എന്താണ പറയുക വാട്ട് ഇസ് ജെൻ ബാങ്ക് എന്നുള്ള ഒരു ക്വസ്റ്റൻ വന്ന് കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടത് ി എൽ ഇ എം ബി എൽ എന്ന് പറയുന്നത് യൂറോപ്യൻ മോളിക്കുലർ ബയോളജിക്കൽ ലബോറട്ടറി അതെന്ന് പറയുന്നത് ബേസിക്കലി ന്യൂക്ലിക് ആസിഡിന്റെ ഡേറ്റാബേസ് ആണ് ന്യൂക്ലിക് ആസിഡ്സിന്റെ ഡേറ്റാബേസ് ആണ് ഇത് വരുന്നത് എവിടെ നിന്നാണ് യൂറോപ്യൻ ബയോ ഇൻഫോർമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പം ഇതിൽ എന്താണ് നമ്മൾ യൂഷ്വലി ഡി ഡി ബി ജെയും ജൻ ബാങ്കുമായിട്ട് ഇവർ കൊലാബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു സെർച്ച് എഞ്ചിൻ അവർ ക്രിയേറ്റ് ചെയ്യും സീക്വൻസ് റിട്രീവൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻ ബാങ്കിനകത്ത് ന്യൂക്ലിയോഡിന്റെ സീക്വൻസ് ആണ് ഡി ഡി ബി ജെയിൽ ഡി എൻ എ സീക്വൻസ് ആണ് ഇവിടെ ന്യൂക്ലിക് ആസിഡിന്റെ ഡേറ്റാബേസ് ആണ് സോ ഇവര് പേരും കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല എന്താണ് ഓർഗാനിസത്തിന്റെ ഫംഗ്ഷനാലിറ്റി ആയിക്കോട്ടെ സ്ട്രക്ചർ ആയിക്കോട്ടെ ഡിസീസസുകളൊക്കെ ആയിക്കോട്ടെ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നേരത്തെ ജൻബാഗിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇ എം ബി എൽ എന്ന് പറയുന്നതും ഒരു ഫ്ലാറ്റ് ഫയൽ ഡേറ്റാബേസ് ആണ് നമ്മൾക്കത് സെർച്ച് വലിയ സെർച്ച് എഞ്ചിൻസിനെ യൂസ് ചെയ്ത് നമുക്കിതിനെ സെർച്ച് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ അടുത്ത് നമ്മൾ നോക്കുന്നത് ഡി ഡി ബി ജെ ഡി ഡി ബി ജെ എന്ന് പറയുന്നത് എന്താണ് ഡി എൻ എ ഡേറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ അപ്പം ഇതെന്ന് പറയുന്നത് എഗൻ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഡേറ്റാബേസിനകത്ത് ഡി എൻ എ സീക്വൻസസ് ആണ് കളക്ട് ചെയ്യുന്നത് അത് നമുക്കറിയാം ഡി എൻ എ ഡേറ്റാ ബാങ്ക് എന്ന് പറയുമ്പോൾ ആ ഒരു നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് മെയ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് മെയിൻറ്റൈനഡ് എൻ ഐ ജി അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെനറ്റിക്സിലാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഡി ഡി ബി ജിയെ പറ്റി അത്രേ കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ ഇനി അടുത്തത് സ്വിസ് പ്രോട്ടാണ് സ്വിസ് പ്രോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ ഒരു പ്രോട്ടീൻ സീക്വൻസിൻ്റെ ഡേറ്റാബേസസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ പ്രോട്ടീൻ സീക്വൻസിൻ്റെ ഡേറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിസ് പ്രോട്ട് യൂസ് ചെയ്യുന്നത് സോ സ്വിസ് പ്രോട്ടിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് സ്വിസ് പ്രോട്ട് ബാക്കിയുള്ള ഡേറ്റാബേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും മൂന്ന് ഡിസ്റ്റിങ്ക് ക്രൈറ്റീരിയ ആണുള്ളത് അത് നമ്മൾ പിന്നെയും പറഞ്ഞു പോകും സ്വിസ് പ്രോട്ട് വരുമ്പോഴത്തേനും എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുകയാണ് ആയിരിക്കും പിന്നെ ബാക്കിയുള്ള ഡേറ്റാബേസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും സ്വിസ് പ്രോട്ടീനെ കൊണ്ട് സാധിക്കും ഈ ഒരു അനോട്ടേറ്റഡ് സീക്വൻസ് ഡേറ്റാബേസ് ഡേറ്റാബേസ് ആണ് ഫൈൻഡ് ചെയ്തത് ആൻഡ് ഇ എം ബി എ സിമിലർ ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും ഇതിനകത്തെ കണ്ടന്റ് പോകുന്നത് ഇവിടെ സ്വിസ് പ്രോട്ടിനകത്ത് ഒരു ഹൈ ലെവൽ ഓഫ് അനോട്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്വിസ് പ്രോട്ടീനെ പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കും പ്രോട്ടീൻ സീക്വൻസിൻ്റെ തന്നെ നമുക്ക് വേറൊരു ഡേറ്റാബേസ് ആണ് പി ഐ ആർ പി ഐ ആർ എന്താണ് പ്രോട്ടീൻ ഇൻഫർമേഷൻ റിസോഴ്സ് ആണ് അത് നാഷണൽ ബയോമെഡിക്കൽ റിസർച്ചിന്റെ ഒരു സെക്ഷനാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു പി ഐ ആർ സൈറ്റിൽ നമ്മൾ എന്താണ് എൻട്രീസ് അല്ലെങ്കിൽ സീക്വൻസസിനെ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും പ്രോട്ടീൻ റിലേറ്റഡാണ് പി ഐ ആർ വരുന്നത് പിന്നെ അടുത്ത ട്രെമ്പിൾ ട്രെമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്ലേറ്റഡ് യൂറോപ്യൻ മോളിക്കുല ബയോളജി ലബോറട്ടറി ഇത് സ്വിസ്പ്രോട്ടിൻ്റെ ഒരു ഗ്യാൻ ഒരു അനോട്ടേറ്റഡ് സപ്ലിമെൻ്റ് ആണ് അതായത് അതിൻ്റെ തന്നെ ഒരു മേ ബി ഒരു കുറച്ചും കൂടി മോഡിഫൈഡ് വേർഷൻ ആണ് ഇ എം ബി എല്ലിൻ്റെ ട്രാൻസ്ലേഷൻസ് എല്ലാം എന്താണ് ട്രെമ്പിൾ എന്നുണ്ടാവും പക്ഷേ അത് സ്വിസ്പ്രോട്ടുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ അത് കംപ്ലീറ്റഡ് അല്ല ഇറ്റ്സ് നോട്ട് ഇറ്റ് ഇൻറ്റഗ്രേറ്റഡ് പ്രൈമറി ഡേറ്റാബേസിന് കീഴിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു മൂന്നാല് പോയിൻസ് കഴിയും മനസ്സിൽ വയ്ക്കുക കോമ്പോസിറ്റ് ഡേറ്റാബേസ് കോമ്പോസിറ്റ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നിൽ കൂടുതൽ പ്രൈമറി ഡേറ്റാബേസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഡേറ്റാബേസ് എന്ന് വിശേഷിപ്പിക്കുന്നത് സോ കോമ്പസിറ്റ് ഡേറ്റാബേസിനകത്ത് നമ്മൾ എന്താണ് ഈ സീക്വൻസിനെ നമ്മൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം സീക്വൻസിനെ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മൾട്ടിപ്പിൾ റിസോഴ്സസിൽ നിന്ന് നമുക്കൊരു ഇൻപുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം നമുക്കിവിടെ ഈ ഒരു എന്താണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ഒരു ഞാൻ ഒരു കോമ്പസിറ്റ് ഡേറ്റാബേസ് ഞാൻ ക്രിയേറ്റ് എന്ന് വിചാരിക്കാം ഇപ്പം എനിക്ക് ഇവിടെ എന്താണ് എനിക്ക് എൻ ആർ ഡി ബി യും എനിക്ക് ഔളിൻ്റെയും ഒരു ഡേറ്റാബേസ് ഞാൻ എനിക്ക് കമ്പൈൻ ചെയ്ത് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ എന്തേലും സീക്വൻസിന്റെ എനിക്ക് എന്തായാലും സെർച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എൽ ബി ഈസിലി ഏബിൾ ടു സെർച്ച് ദ അതുപോലെ തന്നെ ഇപ്പോൾ ഔൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പം ഔൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഔളെന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഒരു പ്രോട്ടീൻ സീക്വൻസ് ഡേറ്റാബേസ് ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൂന്ന് ഡേറ്റാബേസിൻ്റെ പ്രൈമറി ഡേറ്റാബേസിൻ്റെ കമ്പ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് ആദ്യത്തേത് സ്വിസ് പ്രോട്ട് പിന്നെ പി ഐ ആർ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ പിന്നെ ജെൻ ബാങ്കിൻ്റെ കുറച്ച് ട്രാൻസ്ലേഷൻസും നമ്മളിതിനകത്ത് യൂസ് ചെയ്യും